വാർത്തകൾ തുടങ്ങുന്നു. പ്രധാന വാർത്തകൾ. കോൺഗ്രസ് നേതാക്കളുടെ മക്കൾ ബി ജെ പിയിൽ പോകുന്നത് തെറ്റെന്ന് എ കെ ആന്റണി. പത്തനംതിട്ടയിൽ അനിൽ ആന്റണി തോൽക്കും. എനിക്ക് പാട്ട് തോക്കണം തോക്കണം, അവിടെ കോൺഗ്രസ് ജയിക്കണം, ആന്റോ ആരണി ജയിക്കണം. പിതാവിനോട് സഹതാപമെന്ന് അനിൽ ആന്റണി. ഒരച്ഛനും മകൻ തോൽക്കാൻ ആഗ്രഹിക്കില്ലെന്ന് പത്മജ വേണുഗോപാൽ. ഇടുക്കി രൂപതയ്ക്ക് പിന്നാലെ കേരള സ്റ്റോറി പ്രദർശിപ്പിക്കാൻ താമരശ്ശേരി രൂപത. ചിത്രം പ്രദർശിപ്പിക്കുക കെ സി വൈ എം യൂണിറ്റുകളിൽ, സിനിമ പ്രദർശിപ്പിക്കില്ലെന്ന് തലശ്ശേരി അതിരൂപത. കേരള സ്റ്റോറി സംസ്ഥാനത്തെ അപകീർത്തിപ്പെടുത്താനുള്ള പച്ചതുണയെന്ന് മുഖ്യമന്ത്രി. കെണിയിൽ വീഴരുതെന്ന് എ കെ ആന്റണി. പൂക്കോട്ടെ സിദ്ധാർത്ഥന്റെ മരണത്തിൽ കുടുംബത്തിന്റെ മൊഴിയെടുത്ത് സി ബി ഐ. പിതാവും അമ്മാവനും സി ബി ഐ ക്യാമ്പിലെത്തി മൊഴി നൽകി. സി ബി ഐ വിശദമായി കേട്ടുവെന്നും കൊലപാതകമാണെന്ന സംശയം ആവർത്തിച്ചുവെന്നും പിതാവ് ജയപ്രകാശ്. ക്യാമ്പസിൽ തെളിവെടുപ്പുമായി ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ. മസാല ബോർഡ് കേസിൽ തോമസ് ഐസക്കിന് ആശ്വാസം. ചോദ്യം ചെയ്യാൻ വിളിക്കണമെന്ന ഇ ഡി ആവശ്യം ഹൈക്കോടതി അംഗീകരിച്ചില്ല. തെരഞ്ഞെടുപ്പ് കാലത്ത് ശല്യം ചെയ്യരുതെന്നും നിർദ്ദേശം. ജനാധിപത്യത്തിന്റെ പവിത്രത കോടതി ഉയർത്തിപ്പിടിച്ചുവെന്ന് തോമസ് ഐസക്. കാസർഗോഡ് ചീമേനിയിൽ അമ്മയും രണ്ടു മക്കളും മരിച്ച നിലയിൽ. കുട്ടികൾക്ക് വിഷം നൽകി അമ്മ ജീവനൊടുക്കിയെന്ന് പോലീസ്. തൃശൂർ വേലൂരിൽ മൂന്ന് മക്കളുമായി അമ്മ കിണറ്റിൽ ചാടി, രണ്ടു കുട്ടികൾ മരിച്ചു. റെക്കോർഡ് കുതിപ്പ് തുടർന്ന സ്വർണ്ണവില ഇന്ന് വീണ്ടും വില ഉയർന്നു. പവന് 200 രൂപ കൂടി 52,800 രൂപയിലെത്തി. ആദ്യം തെരഞ്ഞെടുപ്പ് വാർത്തകളുമായി വോട്ട് ചിത്രം. വോട്ട് ചിത്രം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത്, എല്ലാ ആഭരണങ്ങളും ഇപ്പോൾ പണിക്കൂലിയില്ലാതെ വാങ്ങാം. അൽ മുഖ്താദർ ജ്വല്ലേഴ്സ്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണം ചൂടുപിടിക്കുന്നതിനിടെ അച്ഛനും മകനും നേർക്കുനേർ. കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗം എ കെ ആന്റണിയും പത്തനംതിട്ടയിലെ എൻ ഡി എ സ്ഥാനാർത്ഥിയായ മകൻ അനിൽ ആന്റണിയും തമ്മിലാണ് വാക്പോര്. പത്തനംതിട്ടയിൽ മകൻ തോൽക്കണമെന്ന് ആന്റണി പറഞ്ഞപ്പോൾ കോൺഗ്രസിലുള്ളത് കാലഹരണപ്പെട്ട നേതാക്കളാണെന്നും അച്ഛനോട് സഹതാപമെന്നും അനിൽ ആന്റണി തിരിച്ചടിച്ചു. കോൺഗ്രസ് നേതാക്കളുടെ മക്കൾ ബി ജെ പിയിൽ ചേരുന്നത് തെറ്റാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ എല്ലാ മണ്ഡലങ്ങളിലും ബി ജെ പി 3-ാം സ്ഥാനത്തായിരിക്കും. പത്തനംതിട്ട